അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ എന്തുകൊണ്ടാണ് ഇരുമ്പ് ഒഴിവാക്കിയത് ആയിരം വർഷത്തോളം ഒരു കേടുപാടും ഉണ്ടാകാതെ അയോധ്യയിലെ രാമക്ഷേത്രം നിലനിൽക്കണം അതിനുവേണ്ടിയാണ് ക്ഷേത്ര നിർമ്മാണത്തിൽ ഇരുമ്പ് ഒഴിവാക്കിയത് ഇരുമ്പിന്റെ ആയുസ് തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റഞ്ച് വർഷം വരെയാണ് അയോധ്യാ ക്ഷേത്രം അടുത്ത ആയിരം വർഷത്തേക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാത്ത രീതിയിലാണ് പണിതിരിക്കുന്നത് ലോകം ഇവരെ കണ്ടിട്ടുള്ളതിനേക്കാളും വലിയ ഭൂകമ്പം ഉണ്ടായി എന്ന് വെച്ചോളൂ അപ്പോഴും അയോധ്യയിലെ രാമക്ഷേത്രം കുലുങ്ങില്ല അയോധ്യയിലെ രാമക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ശക്തമായ ഭൂമികുലുക്കത്തിന്റെ അമ്പത് മടങ്ങ് ശക്തിയുള്ള ഭൂമികുലുക്കം ഉണ്ടായാലും അതിജീവിക്കാവുന്ന കരുത്തോടെയാണ് അയോധ്യയിലെ പ്രധാന ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് ഏഴ് വ്യത്യസ്ത ക്ഷേത്രങ്ങളുണ്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമികുലുക്കത്തിന്റെ അൻപത് മടങ്ങ് ശക്തിയുള്ള ഭൂമികുലുക്കം ഉണ്ടായാലും തകർന്നു വീഴാത്തത്ര ശക്തിയുള്ളതാണ് ഈ ഏഴ് ക്ഷേത്രങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലാണ് അയോധ്യയിൽ ക്ഷേത്രമുയർത്താൻ ആകും എന്ന സ്വപ്നമുണ്ടാകുന്നത് അതുവരെ അയോധ്യയിൽ ഒരു ക്ഷേത്രം ഉയരുമെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ ക്ഷേത്രമാണ് അയോധ്യയിൽ ഉയരുന്നത് ആയിരത്തി എൺപത്തിമൂന്നിൽ വിശ്വഹിന്ദു പരിഷത്ത് പ്രസിഡന്റായിരുന്ന അശോക് സിംഗാളിന്റെ നിർദ്ദേശപ്രകാരം വാസ്തുശില്പി ചന്ദ്രകാത് സോംപുര തയ്യാറാക്കിയ അതേ മാതൃകയിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് അടി വീതിയും അടി നീളവും ഉയരവും ചതുരശ്ര അടി വിസ്തീർണവുമാണ് ക്ഷേത്രത്തിന് രണ്ട് ദശാംശം ഏഴ് ഏക്കറിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുക പ്രദക്ഷിണ വഴി ഉൾപ്പെടെ ഒൻപത് ഏക്കറുണ്ട് മ്യൂസിയം ഉൾപ്പെടെ ക്ഷേത്ര സമുച്ചയം മുഴുവനായും എഴുപത്തിയഞ്ച് ഏക്കറിലായിരിക്കും ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് മൊത്തം ചിലവ് യിരത്തി നവംബർ ഒൻപതിനാണ് ശ്രീരാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം നടന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പിന്നെയും വർഷങ്ങൾ കാത്തിരുന്നു സുപ്രീം കോടതി വിധിയും കേന്ദ്രത്തിലെ ബി സർക്കാരും രാമക്ഷേത്രത്തിലേക്കുള്ള പ്രയാണം എളുപ്പമാക്കിയ ഘടകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിശില ഭാഗി ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കമിട്ടു പ്രധാനമന്ത്രി ക്ഷേത്രനിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതിന് മുൻപ് തന്നെ നിലവിലുണ്ടായിരുന്ന രാമവിഗ്രഹം സമീപത്ത് അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിരുന്നു മണ്ണിൽ രാമക്ഷേത്രം എന്നത് ആഗ്രഹവും സ്വപ്നവും മാത്രമായിരുന്ന നിരവധി തലമുറകളാണ് കടന്നുപോയത് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെങ്കിലും അങ്ങനെ ഒന്ന് കേൾക്കണമേ എന്ന് കൊതിച്ചവർ ഒരിക്കലെങ്കിലും ആ പവിത്രമായ മണ്ണിലെത്താൻ സാധിക്കണം എന്ന് പ്രാർത്ഥിച്ചവർ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ മാതൃക മനസ്സിലും വീടിന്റെ ഭിത്തിയിലും സൂക്ഷിച്ചവർ ഉറക്കമില്ലാത്ത രാത്രികളിൽ അവരുടെ മനസ്സിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനായിരുന്നു രാമക്ഷേത്രമായിരുന്നു രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം എന്നത് ഒരു ജനതയുടെ ആത്മസാക്ഷാത്കാരമാണ് സ്വപ്ന സാഫല്യമാണ് ഭാരതത്തിന്റെയും ഹിന്ദു സമൂഹത്തിന്റെയും ചിരകാല സ്വപ്നമായ അയോധ്യയിലെ രാമക്ഷേത്രം അങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ് രണ്ടായിരത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിനും രണ്ടിനും മധ്യ മകൈരം നക്ഷത്രത്തിൽ ശ്രീരാമചന്ദ്രന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുക വഴി നമ്മുടെ നിരവധി തലമുറകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് സനാതനധർമ്മം ഈ ആർഷഭൂമിയുടെ പ്രാണചൈതന്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭാരതീയർ അയോധ്യാധാമിന് ചുറ്റുമുള്ള പഞ്ചകോശി പരിക്രമ മാർഗത്തിനുള്ളിലെ മുഴുവൻ സ്ഥലവും യുദ്ധരഹിത പ്രദേശമാണ് അമൃതസര സിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകിയെത്തുന്ന സരയോ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അയോധ്യ ഏഴ് പുണ്യനഗരികളിൽ ഒന്നാണ് വിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥലമാണ് സാഗേതം എന്ന് വിളിപ്പേരുള്ള അയോധ്യ ഹിന്ദു വിശ്വാസ പ്രകാരം ശ്രീരാമചന്ദ്രന്റെ ശേഷം പുത്രനായ കുശൻ രാജാവായി നിർമ്മിച്ച ക്ഷേത്രം കാലാന്തരത്തിൽ വിക്രമാദിത്യൻ അതിപാവനമായ രാമക്ഷേത്രം നൂറ്റാണ്ടിൽ പണിതീർത്തിരുന്നു പതിനാം അയോധ്യയിൽ നിലനിന്നിരുന്ന ശ്രീരാമക്ഷേത്രം തകർത്ത് മുഗൾ രാജവംശ ായ ബാബറിന്റെ സേനാധിപനായിരുന്ന നിർബഹി ക്ഷേത്ര അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ബാബറിന്റെ പള്ളി എന്ന് പിൽക്കാലത്തറിയപ്പെടുന്ന രീതിയിൽ ഒരു തർക്കമന്ദിരമായി അവിടെ മാറ്റുകയായിരുന്നു രാമക്ഷേത്രത്തെ സംരക്ഷിച്ചിരുന്ന പന്ത്രണ്ട് ലക്ഷത്തിൽ പരം ഹിന്ദുക്കളെ കൊന്നതിനു ശേഷമാണ് രാമക്ഷേത്രം ബാബർ തകർത്തത് എന്ന ചരിത്രം ബ്രിട്ടീഷ് ചരിത്രകാരനായ കണ്ണിംഗാം തന്റെ ഹിന്ദു ഒക്ടോബർ എന്ന ഗ്രന്ഥത്തിൽ ഇത് വിവരിച്ചിട്ടുണ്ട് ഹിന്ദുദേവന്മാരുടെ പ്രതിമകൾ കൊത്തിയ തൂണുകൾ അവയവങ്ങൾ എന്നിവ മാറ്റിയതിനു ശേഷമാണ് രാമക്ഷേത്രത്തെ പള്ളിയാക്കി മാറ്റിയത് എന്നാൽ അവിടെ വാങ്ങുപുളിയോ നമ്മൾ മാസവും നടത്താറില്ലായിരുന്നു എങ്കിലും അതിന് ബാബറി മസ്ജിദ് എന്ന് വിളിച്ചുകൊണ്ട് ഹിന്ദുവിനെ അവഹേളിക്കുന്ന പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു വർഷം പഴക്കമുള്ള ഈ മുറിവ് ആയിരത്തി രണ്ടിൽ തകർക്കപ്പെട്ടു അനുകൂലമായ കോടതി വിധിക്കു വേണ്ടി പിന്നെയും യാഥാർത്ഥ്യമാകുന്നത്